നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചാണ് മോദി സർക്കാർ ഭരണം നടത്തുന്നതെന്ന് അവർ ആരോപിച്ചു. ഗാന്ധിയുടെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ പ്രവൃത്തികളിലൂടെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ തകർക്കുന്നതാണെന്നും അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ചില ആളുകൾ വികാരത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും ഭയത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിച്ച് സർക്കാരിനെ നയിക്കുന്നുവെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാഗ്രത പാലിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും വേണം അവർ പറഞ്ഞു. അരാജകത്വവും ക്രൂരതയും മോശമായ പെരുമാറ്റവുമാണ് എല്ലായിടത്തും. നിരപരാധികൾക്ക് നേരെ അതിക്രമങ്ങൾ നടത്തുന്നുവെന്നും സമൂഹത്തിൽ വിവേചനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ MNREGA വിവരാവകാശ നിയമം പോലുള്ള നിയമങ്ങൾ കേന്ദ്രം ദുർബലപ്പെടുത്തിയെന്നും കോൺഗ്രസ് നേതാവ് ആരോപിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഗാന്ധി ചൈതന്യ റാലിയെ ഓൺലൈനിലൂടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ യുവതി കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഹത്രാസ് യുവതി മരിച്ചതല്ലെന്നും ദയാശൂന്യരായ സർക്കാർ അവരെ കൊന്നതാണെന്നും സോണിയ ആരോപിച്ചു. വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ ആയിരുന്നു സോണിയുടെ പ്രതികരണം. ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ല. ഇന്നവൾ നമുക്കൊപ്പമില്ല. ഹത്രാസിന്റെ നിർഭയ മരിച്ചിട്ടില്ല. ദയാശൂന്യരായ സർക്കാർ അതിന്റെ സംവിധാനങ്ങളും അലംഭാവവും കൊണ്ട് കൊന്നതാണ്, സോണി ആരോപിച്ചു. ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ അവൾക്ക് പറയാനുള്ളത് കേട്ടില്ല, അവളെ സംരക്ഷിച്ചില്ല. മരിച്ചതിന് ശേഷം അവൾക്ക് അവളുടെ വീടും നിഷേധിച്ചു. അവളെ കുടുംബത്തിന് കൈമാറിയില്ല. കരഞ്ഞുകൊണ്ടിരുന്ന അമ്മയ്ക്ക് മകളോട് അവസാനമായി വിട പറയാനുള്ള അവസരം നൽകിയില്ല. ഇതൊരു വലിയ പാതകമാണ്, സോണി ആരോപിച്ചു. യുവതിയുടെ മൃതദേഹം പോലീസുകാർ സംസ്കരിച്ചതിനെയും സോണിയ വിമർശിച്ചു. അനാഥയെ പോലെ സംസരിക്കപ്പെട്ടതിലൂടെ അവൾ അപമാനിക്കപ്പെട്ടുവെന്നും സോണിയ പറഞ്ഞു. അതേസമയം യുവതിയെ ഹത്രാസിന്റെ നിർഭയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തും വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.